അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് കൊച്ചിയിലാണുള്ളത്. വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കൊച്ചിയിൽ മൈബൈക്കും കൊച്ചിൻ മെട്രോയും കൂടെ ചേർന്നിട്ട് ഒരു പുതിയ സംവിധാനം വന്നിരിക്കുന്നു. അതായത് മണിക്കൂറിന് 2 രൂപ വാടകയ്ക്ക് നമുക്ക് സൈക്കിൾ കിട്ടുന്നതാണ്. എല്ലാ മെട്രോ സ്റ്റേഷനിലും ഇപ്പോൾ നിലവിൽ അവർ 300 സൈക്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഫ്യൂച്ചറിൽ ഇത് 1000 സൈക്കിൾ എന്നാണ് വരുന്നത്. കൊച്ചിയിൽ മൊത്തം 1000 സൈക്കിൾ റോഡിലേക്ക് ഇറങ്ങുമെന്നാണ് മൈബൈക്ക് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സൈക്കിൾ കാണാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു സൈക്കിൾ കാണണം. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. മൈബൈക്കിൻ്റെ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഒരു ബൈക്ക് ഷെയറിംഗ് എന്നും പറഞ്ഞ് നമുക്കൊരു ആപ്പ് കിട്ടും. ആ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം 500 രൂപ നമ്മൾ ഡിപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. കാര്യം ഈ സൈക്കിൾ എടുത്തുകൊണ്ട് പോകുന്നവരൊക്കെ തിരിച്ചുകൊണ്ട് വെക്കണമല്ലോ. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ സൈക്കിൾ കൊണ്ടുപോകും, പിന്നെ തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ 500 രൂപ വെച്ചാണ് അവർ ഡിപ്പോസിറ്റ് അതിൻ്റെ അത് മേടിക്കുന്നത്. അപ്പോൾ 500 രൂപ നമ്മൾ ഡിപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിലേക്ക് കയറാം. നമ്മളതിൻ്റെ ഏതാ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഇരിക്കുന്ന ഒരു സൈക്കിൾ നമുക്ക് അൺലോക്കായി കിട്ടും. അതിനുശേഷം നമുക്ക് ഈ ഒരു ബൈ സൈക്കിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മെട്രോ സ്റ്റേഷനിൽ, ഏതെങ്കിലും ഒരു മെട്രോ സ്റ്റേഷനിലാണ് നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇത് ഡെയിലി റെൻറ്റിന് എടുക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് മന്ത്ലി ഒക്കെ റെൻറ്റിന് അല്ലെങ്കിൽ വീക്കിലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വരെ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പും മെട്രോ ഇതേപോലെ തന്നെ സൈക്കിൾസ് നമ്മുടെ എല്ലാ മെട്രോ സ്റ്റേഷനിലും നമ്മൾ കണ്ടതാണ്. ആദ്യമൊക്കെ കുറച്ച് നാൾ ഇത് ഓടി, പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം കട്ടപ്പുറത്തായിട്ടുണ്ട്, പഞ്ചറാവുകയും ബാക്കി പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥയും എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. അപ്പോൾ നമുക്കിനി ഈ സൈക്കിളാണ് നോക്കേണ്ടത്. ശരിക്കും രസമുണ്ട് കാണാൻ, നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഒരു ഗ്രീൻ ഫോർക്കുമായിട്ട് വരുന്ന സൈക്കിൾ, അത്യാവശ്യം നല്ല വെയിറ്റുള്ളൊരു ബൈക്കാണ്. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ബെല്ലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹാൻഡിൽ വരുന്ന ടൈപ്പ് ബെല്ലാണ് വരുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കുന്നവർക്ക് ബാസ്ക്കറ്റും ഓപ്ഷനും കാര്യങ്ങളും, ബാസ്ക്കറ്റൊക്കെ വരുന്നുണ്ട്. പിന്നീട് നമുക്കിതിൻ്റെ അകത്ത് കാണേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിൻ്റെ ആ ലോക്കിംഗ് ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ആപ്പ് ഉപയോഗിച്ച് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാം. മൊബൈലിൻ്റെ അകത്ത് നമ്മൾ മൈബൈക്ക് എന്നുള്ള ആപ്പ് എടുക്കണം. മൈബൈക്ക് എന്നുള്ള ആപ്പ് എടുത്തതിന് ശേഷം നമുക്ക് അൺലോക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. കൺഫേം കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പം അൺലോക്ക് കൊടുത്തു, അൺലോക്ക് കൊടുത്ത് കൺഫേം കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ടി ലോക്ക് അൺലോക്കായി. അപ്പോൾ ഇതാണ് ബേസിക്കലി. ഇപ്പോൾ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ, മോണിറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ബൈക്ക് അൺലോക്ക് സക്സസ്ഫുള്ളി. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് കാണുന്നത്. അപ്പോൾ ഇനി ഈ സൈക്കിളും കൊണ്ട് ഈ കൊച്ചിയുടെ ട്രാഫിക്കിൽ, നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കൊച്ചിയുടെ ട്രാഫിക്കിൽ സൈക്കിൾ പാത്തോ കാര്യങ്ങളോ ഒന്നും ഈ സ്ഥലത്തില്ല. ഇതൊരു സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കൂടെ നോക്കിയിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ സൈക്കിളും എടുത്തുകൊണ്ട് കൊച്ചിയിലെ ഈ ഒരു ട്രാഫിക്കിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി. കലൂർ സ്റ്റേഷനിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും സമയം ഒരു 7 മണിയായി കാണും. വല്ലാത്തൊരു ട്രാഫിക്ക് തന്നെയാണ്. ശരിക്കും കഷ്ടപ്പെടണം നമ്മൾ ഈ ഒരു സമയത്തൊക്കെ ഇതുവഴി റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ റോഡൊന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ പറയേണ്ട കാര്യവുമില്ല. ഇവിടേക്കാണ് നമുക്ക് സൈക്കിൾ പാത്തും കാര്യങ്ങളുമൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ വേറൊരു പണി കിട്ടി കേട്ടോ, പുതിയ സൈക്കിളാണല്ലോ, ക്രാങ്ക് അങ്ങ് ലൂസായി. അങ്ങനെ സൈക്കിൾ റൈഡ് പകുതി വെച്ച് നിർത്തി തിരിച്ചു വരേണ്ടി വന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ സൈക്കിളിൻ്റെ അകത്ത് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അതും ഒരു വലിയ ചടങ്ങായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ മൈബൈക്കിൻ്റെ ഫസ്റ്റ് റൈഡ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ അടുത്ത് ഞാൻ ചവിട്ടിയുള്ളൂ. ചവിട്ടാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രാങ്ക് ലൂസായി. ഇത് ഊരി വരും ഇപ്പം. അപ്പം ക്രാങ്ക് ഇളകിയിരിക്കുന്നു. അപ്പം ക്രാങ്ക് ഇളകിയിരിക്കുന്നത് ബാക്കിയുള്ളവർ പറയും ഇത് പബ്ലിക് കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് പറയും. ശരിക്കും ഇത് പബ്ലിക് കൊണ്ടുപോയി നശിപ്പിക്കുന്നതല്ല, നമ്മൾ പുതിയൊരു സാധനം ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ അന്നേരം തന്നെ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനം ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ കമ്പനി നടത്താത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ഓരോ സൈക്കിളും പുതിയ സൈക്കിളായതുകൊണ്ട്, ഇപ്പം ഞാൻ ബൈസൈക്കിൾ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ്, നമ്മൾ പുതിയ സൈക്കിൾ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒന്നും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, നല്ലൊരു മെക്കാനിക്ക് സെറ്റ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ റൈഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ക്രാങ്കൊക്കെ ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പം ആൾക്കാർ മുഷിഞ്ഞിട്ട് എവിടെ വെച്ചിട്ട് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഇട്ടിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനായതുകൊണ്ട് ഞാൻ പതുക്കെ ചവിട്ടി ഇവിടെ കൊണ്ടുവന്ന് ഈ സൈക്കിൾ ഇവിടെ തന്നെ പ്രോപ്പറായിട്ട് തിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ റൈഡെല്ലാം കഴിഞ്ഞു, നമ്മൾ നേരെ വണ്ടി അവിടെ കൊണ്ടുവന്ന് വെച്ച് ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ആപ്പ് നോക്കുമ്പോഴാണ് കാണുന്നത് 15 രൂപ പോയിട്ടുണ്ട്. അപ്പോൾ 15 രൂപ നമ്മുടെ പ്രതീക്ഷ എന്താണ്? 2 രൂപ പോകത്തുള്ളതെന്നാണ്. നമ്മൾ 500 രൂപ നമ്മൾ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർ നമുക്ക് 25 രൂപ നമുക്ക് എക്സ്ട്രാ മണി നമുക്ക് ഇങ്ങോട്ട് തരും. നമ്മുടെ വാലറ്റിൽ 25 രൂപ ആഡ് ചെയ്യും. അപ്പോൾ എൻ്റെ ആ വാലറ്റിൻ്റെ അകത്തു നിന്നാണ് എൻ്റെ ഇന്ന് 15 രൂപ പോയിരിക്കുന്നത്. അതായത് നമ്മൾ കാണുന്ന പോലെ 1 മണിക്കൂറിന് 2 രൂപ എന്നുള്ള നിരക്കിലല്ല ഇവിടെ പോകുന്നത്. നമുക്കിവിടെ ചാർജ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 7 മണിക്കൂറിന് നമ്മൾ 7 മണിക്കൂർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 15 രൂപ ചാർജ് വരും. അതിനുശേഷമുള്ള ഓരോ മണിക്കൂറിനുമാണ്
പിന്നീട് നമുക്ക് 2 രൂപ എക്സ്ട്രാ വരികയും ചെയ്യും. ഇനി അങ്ങനെയല്ല, നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. നമുക്ക് 199 രൂപ കൊടുക്കാം, നമുക്ക് 7 ദിവസത്തേക്ക് വണ്ടി എടുക്കാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇനി അത് കൂടാതെ നമുക്ക് 499 രൂപ കൊടുത്തിട്ട് നമുക്ക് 30 ദിവസത്തേക്ക് വണ്ടി എടുക്കാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എടുത്തടിച്ച് ഒരു മൊബൈലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവർക്ക് ATM കാർഡ് വേണം, അവരെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ ബൈസൈക്കിൾ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മുടെ സാധാരണ ഒരാൾക്ക് നേരിട്ട് ചെന്ന് ഇപ്പോൾ ഈ പറയുന്ന പോലെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉള്ള നല്ല മൊബൈൽ കയ്യിലില്ലാത്തവരായിരിക്കാം, വൈഫൈ ഇല്ല അതൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ATM കാർഡ് കയ്യിലില്ല അതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വീണ്ടും ഒരു ചോദ്യചിഹ്നമാണ്, അവരെങ്ങനെ ഈ സൈക്കിൾ എടുക്കും എന്നുള്ളതിനെക്കുറിച്ച്. പിന്നെ മറ്റൊരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു സൈക്കിളിൻ്റെ അവരുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു. അവർ കൊച്ചിയിൽ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, ഇപ്പോഴും അവർ പറയുന്നുണ്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവരുടെ കസ്റ്റമർ കെയർ വിളിക്കാൻ. ആ കസ്റ്റമർ കെയർ നമ്പറിൽ നമ്മുടെ സാധാരണക്കാർ വിളിച്ചു കഴിഞ്ഞാൽ, അവർക്ക് മലയാളം സംസാരിക്കുന്നവരാണെങ്കിൽ അവർക്ക് മലയാളം സംസാരിക്കുന്നവരാരും ഇപ്പോഴും ഇല്ല. കസ്റ്റമർ കെയറിൽ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തല്ലോ, എന്തുകൊണ്ടാണ് മലയാളം സ്റ്റാർട്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അവരുടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ, ഒന്നുകിൽ നമ്മൾ ഹിന്ദി സംസാരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ തന്നെയാണ് മൈബൈക്കിനെ കുറിച്ചും കൊച്ചിൻ മെട്രോയുടെ ഈ ഒരു പുതിയ പ്രോജക്റ്റിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. ഓരോ സൈക്ലിസ്റ്റുകളും ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷിക്കുന്ന ഓരോ അവസരങ്ങളാണ് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി തൊട്ട് മുമ്പ് നമുക്ക് സൈക്കിൾ പാത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഇതിപ്പോൾ ബൈക്ക് ഷെയറിംഗ് വന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും നമ്മുടെ നാട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സൈക്കിൾ പ്രേമിക്കും ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സന്തോഷം കൊണ്ട് മാത്രമാണ് ഞാൻ കായംകുളത്ത് നിന്നും കൊച്ചിയിലേക്ക് പോയതും ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണമായതും. അപ്പോൾ ബൈക്ക് ഷെയറിങ്ങിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതിനും വരെ നാസർ സൈനിങ് ഓഫ്.